കണ്ണൂരിൽ പോലീസുകാരൻ ഓടിച്ച കാർ ഇടിച്ച് കാൽനട യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ഏച്ചൂർ തക്കാളിപ്പീടിക സ്വദേശി ബീനയാണ് മരിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ CPO ലിതേഷ് ആണ് വാഹനം ഓടിച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, എപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അമിത വേഗതയിൽ എത്തിയ വാഹനം വഴിയാത്രക്കാരിയായ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം നിർത്താതെ മുന്നോട്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കണ്ണൂർ ഏച്ചൂർ തക്കാളിപ്പീടിക സ്വദേശി ബീനയാണ് ഈ അപകടത്തിൽ മരിച്ചത്. പ്രദേശത്തെ ഒരു സഹകരണ സംഘത്തിലെ ബിൽ കളക്ടറാണ് ബീന. ബീന ഈ സ്ഥാപനത്തിൽ എത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വഴി അരികിൽ കൂടി നടന്നു പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസുകാരൻ ഓടിച്ച കാർ അമിത വേഗതയിൽ എത്തിയത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ CPO ലിതേഷ് ആണ് ഈ വാഹനം ഓടിച്ചത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇടിച്ചു തെറിപ്പിച്ചു, ഇടിയുടെ ആഘാതത്തിൽ ബീന തെറിച്ച് കുറച്ചധികം ദൂരം മുന്നോട്ട് പോയി തലയടിച്ച് വീഴുന്ന ദൃശ്യങ്ങളിൽ കാണാം. വാഹനം അപ്പോഴും നിർത്തിയില്ല, പിന്നീട് കുറെ ദൂരം മുന്നോട്ടേക്ക് പോയതിനു ശേഷമാണ് ആ വാഹനം നിർത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഈ പോലീസുകാരനെ നിലവിൽ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടു അടക്കമുണ്ട് എങ്കിൽ അതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കും എന്നതാണ് ഇതിനിടെ ഉള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. പോലീസുകാരനെ സംരക്ഷിക്കാനുള്ള ശ്രമം എന്നതടക്കമുള്ള വിമർശനമുണ്ട്. പക്ഷേ പോലീസ് വിശദീകരിക്കുന്നത് അപ്പോൾ തന്നെ ഉചിതമായ നടപടികളിലേക്ക് കടന്നുവെന്നാണ്. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ നാട്ടുകാർ ഓടിപ്പോടുകയും ആ സ്ത്രീയെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു, ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്യന്തം നടുക്കുന്ന ദൃശ്യങ്ങളാണ്. ആ വാഹനം ഇത്ര നിയന്ത്രണം വിട്ട് അമിത വേഗതയിൽ ആ ഭാഗത്തുകൂടിയും എത്തിയത് എങ്ങനെ എന്ന കാര്യത്തിൽ അത് ആ പാതയിൽ തന്നെ തിരക്കേറിയ ഒരു പാതയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതും ഈ മറ്റ് അല്ലെങ്കിൽ മറ്റു അപകടം കൂടി ഉണ്ടായതിനെ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. അശ്രദ്ധയിൽ അമിത വേഗതയിലാണ് ആ വാഹനം ഓടിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ആ വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായി.